പൂക്കാലത്തിലെ കൊച്ചു കൂട്ടുകാർക്ക് പദപരിചയത്തിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരു പുതിയ വാക്ക് പഠിക്കുമല്ലോ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വാക്ക് എഴുത്ത് എന്ന വാക്കാണ്. എഴുത്തെന്ന വാക്കിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഭാഷയിലാണ് എഴുത്ത് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഭാഷ എങ്ങനെയാണ്? എഴുത്ത് എന്നത് ഭാഷയെ ഒരു കൂട്ടം ചിഹ്നങ്ങളോ പ്രതീകങ്ങളോ ഒക്കെ ഉപയോഗിച്ച് പകർത്തുന്നതിനെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ എഴുത്ത് എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരം എഴുത്തുകളുണ്ട്? പണ്ട് കാലത്ത്, അതായത് നമ്മുടെ പൂർവികരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എഴുത്ത് എന്ന് പറയുന്നത് ആശയവിനിമയം, അന്ന് ലിപികൾ, അതായത് അക്ഷരങ്ങൾ രൂപപ്പെട്ട് വന്നിട്ടില്ല. ആ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചിത്രങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള ആശയ വിനിമയമായിരുന്നു. അതായത് കമ്മ്യൂണിക്കേഷന് വേണ്ടി അന്ന് നമ്മുടെ തലമുറയിലുള്ള ആളുകൾ, അതായത് പൂർവ്വ തലമുറയിലുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്നത് ചിത്രങ്ങൾ കൊണ്ടുള്ള ആശയവിനിമയമാണ്. ചിത്രങ്ങൾ കൊണ്ടുള്ള ആശയവിനിമയം കൂട്ടുകാരെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പഴയ കേവ്സിൽ, പഴയ ഗുഹകൾക്കുള്ളിലൊക്കെ ചിത്രങ്ങൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തിയ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലുണ്ട്. നാട്ടിലെന്ന് പറഞ്ഞാൽ വയനാട്ടിൽ. വയനാട്ടിലാണ് ആദിമ മനുഷ്യരുണ്ടായിരുന്നത്. അവിടെ എടക്കൽ എന്ന് പറയുന്നൊരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ചിത്രരീതിയിൽ അന്നത്തെ തലമുറ ആശയവിനിമയം നടത്തിയത് കൃത്യമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇക്കുറി നാട്ടിൽ വരുമ്പോൾ അവിടെ കൂടെ പോയി കാണണം കേട്ടോ. ലിഖിതം, ലേഖനം എന്നൊക്കെ നമുക്ക് എഴുത്തിനെ വേറൊരു രീതിയിൽ കൂടി അടയാളപ്പെടുത്താം. നമ്മൾ പണ്ട്, ഇന്നത്തെ കാലത്ത് ഇമെയിലുകളും വാട്സപ്പ് സന്ദേശങ്ങളും ഒക്കെ വരുന്നതിന് മുന്നേ, ഇപ്പോഴും ഉണ്ട് എങ്കിലും, നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് കത്തുകളായിരുന്നു ആശയവിനിമയം നടത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. കൂട്ടുകാർക്ക് എപ്പോഴെങ്കിലും ഒരു കത്ത് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ കൂട്ടുകാരുടെ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ കത്ത് കിട്ടിയ ഒരു സന്തോഷം അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. എങ്ങനെയായിരുന്നു ആ കത്ത് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അതിനെന്തായിരുന്നു അന്ന് പറഞ്ഞിരുന്നതെന്ന്. അപ്പോൾ ഒരു പേപ്പറിൽ നീണ്ട എഴുത്തുകൾ, അതിങ്ങനെ നമുക്ക് പോസ്റ്റ്മാൻ കൊണ്ട് തരുമ്പോഴത്തേക്കും അന്നത്തെ തലമുറ പറഞ്ഞത് എഴുത്ത് വന്നു എന്നാണ്. ഈ എഴുത്തിനെ പ്രതീക്ഷിച്ചിരുന്നത് കൂടുതലും പ്രവാസികളായിരുന്നു. അന്ന് കത്ത് പാട്ടുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ രൂപപ്പെട്ടു വന്നിരുന്നു. അതുപോലെ നമുക്ക് എഴുത്തിൻ്റെ മേഖലയിലേക്ക് നോക്കുമ്പോൾ എഴുത്തുകാരുണ്ട്. എഴുത്തുകാരെന്ന് പറയുമ്പോൾ നമുക്ക് ലേഖനങ്ങൾ, കവിതകൾ, കഥകൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സാഹിത്യങ്ങളൊക്കെ എഴുതുന്ന ആളുകളെ നമുക്ക് എഴുത്തുകാരെന്ന് പറയാം. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, കൂട്ടുകാർ ആദ്യമായിട്ട് എവിടെയാണ് എഴുതിയത്? പേപ്പറിൽ, പെൻസിൽ വെച്ചിട്ട്, അതോ പേന വെച്ചിട്ടോ? എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ എഴുതി പഠിച്ചത് മണ്ണിലാണ്. മണ്ണിൽ എന്ന് പറഞ്ഞാൽ നല്ല തരി മണലിൽ നിരത്തിയിട്ട് അവിടെ ഇങ്ങനെ ആ ആ ഈന്ന്, അതൊരു കളരി എന്ന് പറയുന്നൊരു സമ്പ്രദായത്തിലാണ് ആ എഴുത്ത് രൂപപ്പെട്ടു വന്നത്. അങ്ങനെയാണ് അക്ഷരങ്ങൾ പഠിക്കുന്നത്. കൂട്ടുകാരെപ്പോഴെങ്കിലും സ്ലേറ്റിൽ എഴുതിയിട്ടുണ്ടോ? ഞാനൊക്കെ സ്ലേറ്റിലും എഴുതിയിട്ടുണ്ട്. മണ്ണിൽ എഴുതിയ അക്ഷരങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്ലേറ്റ് കിട്ടും എഴുതാൻ വേണ്ടി. സ്ലേറ്റിൽ നമ്മൾ എന്ത് വെച്ചാൽ എഴുതുന്നത് അറിയോ? പെൻസിൽ വെച്ചിട്ട്, കല്ലു പെൻസിൽ വെച്ചിട്ട്. നാട്ടിൽ വരുമ്പോൾ ഒരു സ്ലേറ്റും പെൻസിലും വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എഴുത്തുകൾ തന്നെ പലവിധമുണ്ട്. നമ്മൾ ചിത്രം വരയ്ക്കുന്നതിനെ ചിത്രം എഴുത്ത് എന്ന് പറയാറുണ്ട്. എഴുത്തുകാർ, ചിത്രം എഴുത്തുകാർ, ഇവരൊക്കെ ചേർന്നതാണ് നമ്മുടെ ഭാഷയെ രൂപപ്പെടുത്തിയെടുത്തത്. ഇനി എഴുത്തുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കടങ്കഥകളല്ല, ചൊല്ലുകൾ പറഞ്ഞുതരാം. തലയിലെഴുത്ത്, തലയിലെഴുത്തെന്ന് പറഞ്ഞാൽ ഒരാളുടെ തലയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് ഒറ്റ വായനയിൽ മനസ്സിലാവുമെങ്കിലും യഥാർത്ഥത്തിൽ അതല്ല. തലയിലെഴുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ വിധി എന്നാണ്, അയാളുടെ വിധി എന്താണെന്നുള്ളതാണ് തലയിലെഴുത്ത് എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഈ മുതിർന്ന ആളുകളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ, എഴുതാപ്പുറം വായിക്കരുത്. അതായത് നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ വായിച്ചെടുക്കരുത് എന്നാണ്, എഴുതാപ്പുറം വായിക്കരുത്. ഇനി കുട്ടികൾക്ക് വേണ്ടി കുഞ്ഞുണ്ണി മാഷ് എഴുതിയ എഴുത്തിനെ പറ്റിയുള്ള രണ്ട് കുഞ്ഞു കവിതകൾ പറഞ്ഞുതരാം. ഇത് ഞാൻ ഒറ്റ വര, ഇതിലെനിക്കെന്നെ എഴുതാം എൻ്റെ കൈപ്പടയിൽ. ഇനി അടുത്തത്, പഠിക്കാൻ എഴുതി പഠിക്കണം, പഠിക്കാൻ എഴുതി പഠിക്കണം. അതായത് നമ്മൾ പഠിക്കാൻ വേണ്ടി എഴുതി എഴുതി പഠിക്കണമെന്ന്.
കുട്ടികൾക്ക് വേണ്ടി എപ്പോഴും പറയുന്ന പോലെ ഒരു കടങ്കഥ കൂടി പറയാം. എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടതാട്ടോ. കൈകൊണ്ട് വിതച്ചത് വാകൊണ്ട് കൊയ്തു. ഉത്തരം അറിയാമോ? അതോ ഒരിക്കൽ കൂടി പറയണോ? കൈകൊണ്ട് വിതച്ചത് വാകൊണ്ട് കൊയ്തു. ഉത്തരം അറിയാമെങ്കിൽ പെട്ടെന്ന് പൂക്കാലത്തിൻ്റെ മെയിലിലേക്ക് ഉത്തരം എഴുതി അറിയിക്കണം. ഇനി കഴിഞ്ഞ തവണ ഒരു കടങ്കഥ പറഞ്ഞു തന്നില്ലായിരുന്നോ ഉത്തരം എഴുതാൻ വേണ്ടി പൂക്കാലത്തിൻ്റെ മെയിലിലേക്ക്? ചോദ്യം എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? അന്ന് പഠിച്ച വാക്ക് അകമെന്ന വാക്കായിരുന്നു. ആ അകമെന്ന വാക്ക് വെച്ചിട്ടായിരുന്നു നമ്മൾ കടങ്കഥയും പറഞ്ഞത്. കടങ്കഥ ഇതായിരുന്നു: അകത്തറുത്താൽ പുറത്തറിയും, അകത്തറുത്താൽ പുറത്തറിയും. ഒരുപാട് കൂട്ടുകാർ ഉത്തരം എഴുതി അയച്ചു. ഉത്തരം എന്താണെന്നറിയാമോ? ചക്ക. കൂട്ടുകാർക്ക് സമ്മാനമുണ്ട്, അവരെയൊക്കെ ആ സമ്മാനം കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, പുതിയ ലക്കത്തിൽ പുതിയ വാക്കുമായി വീണ്ടും കാണാം.